രുചിഭേദങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ആൽമരങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമുള്ള ഒരു സ്ഥാനം പണ്ട് മുതലേ ഉണ്ട്. ശ്രേഷ്ഠതയും പവിത്രതയും സങ്കല്പിച്ച് ആരാധിക്കുന്ന പുണ്യവൃക്ഷം. ദീർഘായുസ്സുള്ളതുകൊണ്ടും ധാരാളം തണൽ നൽകുന്നതുകൊണ്ടും ആൽമരങ്ങളെ പണ്ട് മുതൽ നമ്മുടെ നാട്ടിൽ തണൽ വൃക്ഷങ്ങളായിട്ട് ഉപയോഗിച്ചു പോന്നിരുന്നു. ദൈവാരാധനയ്ക്കും അതുപോലെ തന്നെ നാട്ടുകാർക്ക് യോഗം കൂടാനുമുള്ള ഒരു സ്ഥലം. നമ്മുടെ കേരളത്തിൽ മാത്രം 45 ഇനം ആൽമരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിലും ആൽമരങ്ങൾ ഒട്ടും പിന്നിലല്ല. ആൽമരത്തിൽ തട്ടിവരുന്ന കാറ്റിന് പോലും ഔഷധ ഗുണമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ആൽമരങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യം തന്നെയല്ലേ? നമ്മുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നല്ല സ്വാദിഷ്ടമായ ആരോഗ്യപരമായുള്ള ആഹാരം തന്നെ കഴിക്കണം. നമസ്കാരം അൻഷി. എന്തോ, നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും നമ്മളും തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബ്രൊക്കോളി ബ്രിഞ്ചോൾ ബിരിയാണിയാണ്. അപ്പം അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബസുമതി റൈസ് വേവിച്ചത്, അമൂലിൻ്റെ നെയ്യ്, ബ്രൊക്കോളി, ബ്രിഞ്ചോൾ അഥവാ വഴുതനങ്ങ വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, പൊതിനയില, സവോള, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, തക്കോലം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കടുക്, ഉഴുന്ന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തക്കാളി, പഞ്ചസാര, ഉപ്പ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് ആദ്യം ഈ ബൗളിലേക്ക് ബ്രൊക്കോളി, ഇനി ഇതിലേക്ക് ബ്രിഞ്ചോൾ, വഴുതന, ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കിയെടുക്കാം. നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കാം, അതിലിട്ടിട്ട് ബ്രൊക്കോളിയും ബ്രിഞ്ചോളും ഒന്ന് വഴറ്റിയെടുക്കാം. പാനിലേക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബ്രൊക്കോളിയുടെയും ബ്രിഞ്ചോളിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. പാനിച്ച് തന്നൊന്നും ചെയ്തോളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ കടുക് വന്നിട്ട് പൊട്ടിക്കാം. പൊതുവേ നമ്മൾ ബിരിയാണിയിൽ കടുക് ചേർക്കാറില്ല, പക്ഷെ ഇതിൽ കുറച്ച്, വളരെ കുറച്ച് മതി, കടുക് ആവശ്യമുണ്ട്. ബ്രൊക്കോളി ബ്രിഞ്ചോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇവിടെ കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം, അതും വളരെ കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് ഏലക്ക, തീ നന്നായി ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പട്ട, ഗ്രാമ്പു, തക്കോലം അഥവാ സ്റ്റാർ, ജാതിപത്രി, ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്,
സവോള, മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, സവോള ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില, പുതിനയില, ഈ മിക്സിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ബ്രിഞ്ചോളിൻ്റെയും ബ്രൊക്കോളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്കുള്ള മസാല ഇവിടെ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്താലോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ മല്ലിയില, അതുപോലെ പുതിനയില. ഒരു മൂന്നാല് മിനിറ്റ്, മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ഒന്ന് മൂടി വെച്ചിട്ട് ദം എടുത്തൊക്കെ പോലെ ആ ചൂടിലൊന്ന് ഇരുന്നിട്ട് സെറ്റായിക്കോട്ടെ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാനിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവോള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കാം. സവോള നല്ല പാകമായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, തീ ഓഫ് ചെയ്യുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് റെഡിയാണ്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി ബ്രിഞ്ചോൾ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഏറ്റവും മുകളിലായി നമ്മൾ വഴറ്റിയെടുത്ത സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി. ബ്രൊക്കോളി ബ്രിഞ്ചോൾ ബിരിയാണി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. ഒരു ബൗളിൽ കഴുകി വൃത്തിയാക്കിയ ബ്രൊക്കോളി, വഴുതന എന്നിവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാനിൽ അമൂലിൻ്റെ നെയ് ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. മറ്റൊരു പാനിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ജാതിപത്രി, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവോള വഴന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഈ മിക്സിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ബ്രൊക്കോളി ബ്രിഞ്ചോൾ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് വേവിക്കുക. മിക്സ് പാകമാകുമ്പോൾ വേവിച്ച് വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുകളിലായി മല്ലിയില പുതിനയില വിതറ മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. മറ്റൊരു പാൻ എടുക്കുക, അതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സ്ലൈസ് ആയിട്ടുള്ള സവോള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ബിരിയാണി റെഡിയായാൽ മുകളിലായി അണ്ടിപ്പരിപ്പ് മുന്തിരി സവോളയുടെ മിക്സ് ചേർത്ത് വിളമ്പാം. അമൂൽ സ്പെഷ്യൽ ബ്രൊക്കോളി ബ്രിഞ്ചോൾ ബിരിയാണിയുടെ റെഡിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് തയ്യാറാക്കിയ ബ്രൊക്കോളി ബ്രിഞ്ചോൾ ബിരിയാണി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആരും പോകരുത്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. വീട്ടിലെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പുതിയ പുതിയ വിഭവങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കുന്നത്? അവരുടെ പ്രിയപ്പെട്ടവർക്കായി പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ? അതിനെ പറ്റിയൊരു വിഭവം തന്നെ ആയിരുന്നല്ലോ. ഏതായാലും നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ നമ്മൾ റൈസ് കഴിച്ചു, ഞാൻ ഫിഷ് കറി ആയല്ലോ. ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കിയതും ചട്ടിയിലാണ്, സെർവ് ചെയ്യുന്നതും ചട്ടിയിലാണ്. ഒഴിച്ചാലോ? ഒഴിക്കാം. ഗോവൻ പ്രോൺസ് കറി ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ റൈസ് കഴിച്ചു, ഞാൻ ഫിഷ് കറി ആയല്ലോ. ആയിക്കോട്ടെ. ഗോവൻ പ്രോൺസ് കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഗോവൻ ഫിഷ് കറി തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. പ്രോൺസ് ഉണ്ടാക്കുന്ന രീതിയും ഫിഷ് ഉണ്ടാക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗോവൻ പ്രോൺസ് കറിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് കണ്ടു നോക്കാം. മല്ലി, ജീരകം, കശ്മീരി ചില്ലി, കൊടംപുളി, വെളുത്തുള്ളി, സവോള, ഇഞ്ചി, നാളികേരം, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പ്രോൺസ് അഥവാ ചെമ്മീൻ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് കശ്മീരി ചില്ലി, പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം, മല്ലി, ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് ചെയ്യാം. മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓഫ് ചെയ്യാം. അതിനെ ഈ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നാളികേരം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഈ മിക്സ് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. Thank you.
മിക്സ് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാക്കാം. ഓൾറെഡി ചൂടുണ്ട്, എന്നാലും ഒന്നും കൂടുതൽ ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അരച്ച ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ്, നേരത്തെ അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് കഴിഞ്ഞ ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ചേർത്താൽ മതി. ഇതിലേക്ക് കൊടംപുളി, പുളി എത്ര വേണോ അതനുസരിച്ച് കൊടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഐറ്റം പ്രോൺസ്, ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫിഷ് ഇവിടെ നല്ല പാകമായി വന്നിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കറി നല്ല തിക്കായി പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, ഗോവൻ പ്രോൺസ് കറി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. ചട്ടിയിൽ പിരിയൻ മുളക്, ജീരകം, മല്ലി എന്നിവ ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിനൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിൽ നാളികേരം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അരപ്പ് ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കൊടംപുളി, ചെമ്മീൻ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചൂടോടുകൂടെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കിയതും ചട്ടിയിലാണ്, സെർവ് ചെയ്യുന്നതും ചട്ടിയിലാണ്. ഒഴിച്ചാലോ ഒഴിക്കാം. ഗോവൻ പ്രോൺസ് കറി ഇവിടെ റെഡിയാണ്. നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഫിഷ് കറിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ പോലത്തെ ഒരു ഫിഷ് കറിയേ അല്ല. അന്ന് പറഞ്ഞ് നിങ്ങൾ കരുതരുത് ഇതിന് ടേസ്റ്റ് ഇല്ലാന്ന്. ഇത് എനിക്കൊരു പുതിയ രുചിയാണ്. നമ്മൾ സാധാ കറി പോലെ ഒന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇന്ന് ഉണ്ടാക്കിയ 2 ഡിഷും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ രുചിക്കൂട്ടുകളുമായി നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം അല്ലേ? ഏതായാലും ഞാൻ തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് പോകാം. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഒരു മുംബൈ മലയാളിയാണ് കേട്ടോ. സിദ്ധാർത്ഥ് മേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുംബൈയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്ക് വെച്ച് ജോലിക്കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ട് തിരിച്ച് മുംബൈയിൽ എത്തിയപ്പോഴാണ് ടേസ്റ്റ് ടൈം കാണാൻ തുടങ്ങിയത് എന്ന് എഴുതിയിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹം പാചക പരീക്ഷണങ്ങൾ ഒന്നൊന്നായി തുടങ്ങി എന്നും എഴുതിയിട്ടുണ്ട്. കൂടുതലും നമ്മുടെ ടേസ്റ്റ് ടൈമിലുള്ള വെജിറ്റേറിയൻ ഡിഷസാണ് അദ്ദേഹം ട്രൈ ചെയ്യുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഒരു കത്ത് അയച്ചു തന്നതിൽ. നമുക്ക് ഏതായാലും ഇന്നത്തെ റെസിപ്പി ഏതാണെന്ന് നോക്കിയാലോ. റെസിപ്പി ആപ്പിൾ ഹൽവ. ചേരുവകൾ: ആപ്പിൾ 3 എണ്ണം, പഞ്ചസാര 1 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ഓറഞ്ച് ഫുഡ് കളർ 1 നുള്ള്, നെയ് 2 ടേബിൾ സ്പൂൺ, കശുവണ്ടി 5 എണ്ണം. തയ്യാറാക്കുന്ന വിധം: ആപ്പിൾ ചെറുതായി നുറുക്കുക, നിറം മാറാതിരിക്കാൻ അത് വെള്ളത്തിൽ മുക്കി വയ്ക്കണം. വെള്ളം കളഞ്ഞ് ആപ്പിൾ മിക്സിയിലിട്ട് അരയ്ക്കുക. പാനിൽ 1 ടീസ്പൂൺ നെയ്യൊഴിച്ച് ചൂടാവുമ്പോൾ കശുവണ്ടി നുറുക്കിയതും ആൽമണ്ടും ചേർത്ത് വറുത്ത് മാറ്റിവെക്കുക. ചെറിയ സ്വർണ്ണ നിറമാകുന്നത് വരെ വേണം വഴച്ചാൽ. ബാക്കി നെയ്യൊഴിച്ച് ആപ്പിൾ പൾപ്പ് ചേർത്ത് ചെറുതീയിൽ വഴച്ചുക. വെള്ളം പൂർണ്ണമായി വറ്റുന്നത് വരെ ആപ്പിൾ വഴച്ചണം. ശേഷം പഞ്ചസാര ചേർക്കുക. വീണ്ടും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഫുഡ് കളർ ചേർത്ത് ഇളക്കുക. അതിലേക്ക് ഏലക്കാപ്പൊടിയിട്ട് ഹൽവയുടെ പരുവമാകുന്നത് വരെ ഇളക്കുക. അവസാനം കശുവണ്ടിയും ആൽമണ്ടും ചേർത്തിളക്കി അടുപ്പിൽ നിന്നും ഇറക്കുക. ചില സമയങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുക്കളയിൽ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കയറും. ചില ചേരുവകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കി വരുന്നത് വേറൊരു വിഭവമായിരിക്കും. പക്ഷേ അത് വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെയാണല്ലോ പല പല പാചക പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പുതിയ പുതിയ റെസിപ്പീസും കണ്ടെത്തുന്നത്. ഏതായാലും അങ്ങനെ ഒരു നല്ല റെസിപ്പി നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായി നല്ല ആഹാരം കഴിക്കുക എന്നതുപോലെ തന്നെ വളരെ വളരെ പ്രധാനമായ ഒന്നാണ് നല്ല അന്തരീക്ഷം, നല്ല പരിസ്ഥിതിയൊക്കെ ഉണ്ടാവുക എന്നത്. അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്തെന്നാൽ നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നത് തന്നെ. ഈ ഒരു നല്ല ചിന്തയോടുകൂടി തന്നെ തൽക്കാലം വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ദീപ്തി വിധുപ്രദ.